നമസ്കാരം. സെക്രട്ടേറിയറ്റ് പ്രോട്ടോകോൾ വിഭാഗത്തിൽ തീപിടിച്ചതിൽ അട്ടിമറിയും ഗൂഢാലോചനയും ആരോപിച്ച് സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ പ്രതിഷേധം നടക്കുകയാണ്. തീപിടുത്തം ആസൂത്രിതമെന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഫയലുകൾ നശിപ്പിച്ചത് സ്വപ്ന സുരേഷിനെയും ശിവശങ്കറിനെയും മുഖ്യമന്ത്രിയെയും രക്ഷിക്കാനാണെന്നും സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിക്കാൻ തുടർച്ചയായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്ന് ബിജെപിയും ആരോപിക്കുന്നു. തീപിടുത്തത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന് പ്രതിപക്ഷം ആവർത്തിച്ചു പറയുമ്പോൾ സ്വാഭാവികമായി നടക്കുന്ന സംഭവമെന്നാണ് ഭരണപക്ഷത്തിന്റെ വാദം. ആരോപണം ഉന്നയിക്കുന്നവർ സംഭവസ്ഥലത്ത് നേരത്തെ എത്തിയതിനാൽ അവർക്കതിൽ പങ്കാളിത്തമുണ്ടോ എന്ന് ഭരണപക്ഷത്തിന് സംശയവുമുണ്ട്. തീപിടുത്തത്തിൽ പ്രധാന ഫയലുകൾ നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ഭരണപക്ഷം പറയുമ്പോൾ പ്രോട്ടോകോൾ വിഭാഗത്തിലെ ഫയലുകൾ പൂർണ്ണമായും ഈ ഫയലുകളാക്കി മാറ്റിയിട്ടില്ലെന്നാണ് മുൻ പ്രോട്ടോകോൾ ഓഫീസർ കൂടിയായ വിജയകുമാർ ഞങ്ങളോട് പ്രതികരിച്ചത്. ആസൂത്രിതമല്ലെന്നാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രാഥമിക റിപ്പോർട്ടും ഫാൻ തകരാറിനെ തുടർന്നാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും അന്വേഷണം നടക്കുകയാണ്. കാര്യങ്ങൾ വഴിയെ തെളിയട്ടെ. ന്യൂസ് 18 പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ആ വിഷയത്തെക്കുറിച്ച് തന്നെയാണ്. സെക്രട്ടേറിയറ്റിലേത് സ്വാഭാവിക തീപിടുത്തമോ? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 6615 881. വാട്സ്ആപ്പ് വീഡിയോയായും പ്രതികരണം അറിയിക്കാം. ആദ്യത്തെ കോൾ എറണാകുളത്ത് നിന്നാണ് അജയൻ. അജയൻ, പറഞ്ഞോളൂ, ഇതൊരു ആസൂത്രിതമായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ, ഇല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ആരോപണം വെറുതെയാണ് എന്നാണോ തോന്നുന്നത്? പ്രതിപക്ഷത്തിന്റെ ആരോപണം വെറുതെ ആണെന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല. കാരണം അതുപോലത്തെ സ്ഥിതിവിശേഷമാണ് നടക്കുന്നത്. മേഡം പറഞ്ഞതുപോലെ ജി സുധാകരനടക്കമുള്ള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയൊക്കെ ആസൂത്രിതമല്ലെന്ന് പറയുകയും SRVയുടെ ശക്തിധരനെ പോലെ ഇടതുപക്ഷക്കാരൊക്കെ ബി ജെ പിക്കാരനായ സുരേന്ദ്രനാണ് ഇത് ചെയ്യാൻ പറയും. ഇന്നിപ്പോ PWDയുടെ ഇത് വന്നത് ഫാനിന്റെ കത്തി കൊണ്ടാന്ന് പറയും. ഇത് ഏതാണ് നമ്മൾ വിശ്വസിക്കുന്നത്? നമ്മുടെ നാട് ഇങ്ങനെ പോകുന്നതിന്റെ പിന്നിലെല്ലാം അവിശ്വാസ പ്രമേയവും അതിന് ശേഷമാണല്ലോ ഇത്. ശരിക്കും ജനങ്ങളിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കും. നമ്മുടെ എല്ലാം നാട്ടുപുറത്തൊരു ഭാഷയുണ്ട്. ഒന്നാം തീയതി ആണെങ്കിലും ചില നല്ല ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിൽ കയറി വരുന്ന ആളുള്ള അവന്റെ ഗുണം വെച്ചുകൊണ്ട് പറയാം ഈ വർഷം നല്ലതാണെന്ന് പറഞ്ഞ പോലെ ഈ മുഖ്യമന്ത്രി കാലെടുത്ത് വെച്ചിട്ട് ഇതേവരെ ഒരു സ്വസ്ഥത നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളൂ. എല്ലാം ഓക്കി പ്രകൃതിയാണെങ്കിലും മറ്റ് ബുദ്ധിമുട്ടുകൾ ഇപ്പൊ നമ്മുടെ സെക്രട്ടേറിയറ്റ് കത്തിച്ചുകൊണ്ടിരിക്കുന്നു. നന്ദി അജയൻ പ്രതികരിച്ചതിന്. തൃശ്ശൂരിൽ നിന്ന് ശിവജി ചേരുന്നുണ്ട്. ശിവജി, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? സർക്കാരിന് അത്തരത്തിൽ സർക്കാർ ഓഫീസിലെ ഫയൽ കത്തിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടോ? അതീവ സുരക്ഷാ മേഖലയാണെന്നാ പറയുന്നത് ഈ സെക്രട്ടേറിയറ്റ്. ഇനിയിപ്പോ അതിനുള്ളിൽ അങ്ങനെ ഒരു തീപിടുത്തം ഉണ്ടായെങ്കിൽ അപ്പൊ സുരക്ഷാ വീഴ്ച വന്നെന്ന് ഉറപ്പാണല്ലോ. ഒന്ന്, ഇത് സുരക്ഷാ വീഴ്ച ആണെന്ന് പോലും ജനങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവരിപ്പോ പ്രതിപക്ഷമോ അല്ലെങ്കിൽ BJP ഒന്നും പ്രതിഷേധിക്കുന്നതിൽ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് യാതൊരു കാര്യവുമില്ല. ഇത് കത്തിച്ചത് തന്നെയാണ്, യാതൊരു സംശയവും വേണ്ട. കത്തിച്ച് ഇതിനു മുമ്പ് ലാവലിൻ കേസിന്റെ സമയത്ത് ഒരു തീപിടുത്തം ഉണ്ടായി. മേഡത്തിന് അറിയുമെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ ഇത് സ്ഥിരമായിട്ട് ഇത് CPM സ്ഥിരം ഒരു തന്ത്രമാണ്. ഇവർ എവിടെയുണ്ടോ അവിടെ എല്ലാം രക്ഷപ്പെടാൻ വേണ്ടി ഇത്തരം ചില പ്രക്രിയകൾ നടത്തും. കാരണം ഇവർക്ക് മനുഷ്യരോട് പ്രത്യേകിച്ച് മനുഷ്യത്വമൊന്നുമില്ല. ഇവരുടെ പാർട്ടി, അതിനപ്പുറത്ത് ഇവർക്ക് ആരോട് യാതൊരു പ്രതിബദ്ധതയില്ല. അതുകൊണ്ട് ഇവർ കത്തിച്ചതാണെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ശരി, നന്ദി ശിവജി പ്രതികരിച്ചതിന്. നോർത്ത് പറവൂരിൽ നിന്ന് സജീവൻ ചേരുന്നു. സജീവൻ, ഇപ്പോൾ ശിവജി പറഞ്ഞതുപോലെ CPM ഇത് സ്ഥിരം പരിപാടിയാണ് എന്ന് അദ്ദേഹം ആരോപിക്കുന്നു. എന്നാൽ ഭരണപക്ഷത്തുള്ള ആളുകൾ സംസാരിക്കുന്നത് പോലെ, അവരുടെ പ്രതിനിധികൾ സംസാരിക്കുന്നത് പോലെ ഇതിന്റെ ആവശ്യമുണ്ടോ? തെളിവുകൾ നശിപ്പിക്കാൻ ഇത്തരത്തിലൊരു നാടകം കളിക്കേണ്ട ആവശ്യം ഭരണപക്ഷത്തിനുണ്ടോ? തീർച്ചയായിട്ടും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങള് കഴിക്കുന്നത് അരിയാഹാരമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളെല്ലാം നമ്മുടെ മാന്യ ഈ ചാനലോ അല്ലെങ്കിൽ ഈ മീഡിയകളോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അവരവരുടെ വീടുകളിൽ ഈ കൊറോണ കാലത്ത് ഈ വളരെ കെയറായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന, പട്ടിണിയാണെങ്കിലും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും സർക്കാരിനോട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നു? ഇവിടെ കള്ളക്കടത്ത് വരുന്നു, സ്വർണ്ണക്കള്ളക്കടത്ത് വരുന്നു, അഴിമതി വരുന്നു, പല പല മേഖലകളിലും ഈ പിൻവാതിലൂടെ പ്രവേശനം കൊടുക്കുന്നു. ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഈ സർക്കാരിന് ഈ ജനങ്ങളുടെ പക്ഷത്തിലേക്ക് അല്ലെ ജനങ്ങളുടെ കൺമുന്നേ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വെക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? എന്റെ പൊന്നെ പിണറായി വിജയ, നിങ്ങളൊക്കെ രാജിവെക്കലല്ല വേണ്ടത്. ഈ നാട് മുഴുവനുള്ള ജനങ്ങളെ കൊന്നു തിന്നുക എന്നതാണ് വേണ്ടത്. ശരി സജീവൻ. ഉമ്മർ വഴിക്കടവ് നിന്ന് ചേരുന്നു. ശ്രീ ഉമ്മർ, ഈ പ്രതിപക്ഷം ആരോപിക്കുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ടെന്നാണോ താങ്കൾക്ക് തോന്നുന്നത്? ഇപ്പോൾ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ കൊറോണ കാലമാണ്, നിരത്തുകളിൽ എന്താണ് ഇന്നലെ രാത്രി മുതൽ സംഭവിക്കുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട്. എവിടെയാണ് ശരിയാക്കേണ്ടത്? ഇത് അടിമുടി ശരിയാക്കണം. ഇത്രയും സെക്യൂരിറ്റിയുള്ള സ്ഥലത്ത് ഒരു തീപിടുത്തം ഉണ്ടായി. ആ തീപിടുത്തം ഉണ്ടായിട്ട് ഇവർ പറഞ്ഞു ഇ ഫയലിംഗ് ആണ് അവിടെ നടത്തിയിട്ടുള്ളത്, ഇ ഫയലിംഗ് ഉള്ള കേസാണെന്ന് പറഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പറയണ്ടേ ഇതിന്റെ ഒരു ഫയൽ, ഇതെല്ലാം കത്തിപ്പോയതെല്ലാം പേപ്പർ ഫയലാണ്, ഇതിന്റെ ഇ ഫയലിംഗ് ഉണ്ട്, നിങ്ങൾ എന്തിനാണ് ഇതിന് പിന്നെ ഈ ഒറ്റപ്പാടുണ്ടാക്കിയിട്ട് റോഡിലൂടെ ഇറങ്ങി നടക്കണ്ടെന്ന് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട മുഖ്യമന്ത്രിക്കോ അതല്ലെങ്കിൽ ഇതിന്റെ സെക്രട്ടറി ഉണ്ടല്ലോ, ഹൗസ് കീപ്പിംഗ് ഓഫീസർ എന്നല്ല പറഞ്ഞത്. എന്താ അവിടെ കടലാസ് മാത്രമേ കത്തിപ്പോയിട്ടുള്ളൂ. അയാൾ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ അയാളെ ഇന്നലെ പത്രമാധ്യമങ്ങളോട് അങ്ങനെ പറയാൻ അയാൾക്ക് ആരാ അധികാരം കൊടുത്തത്? അപ്പൊ അവിടെ ഒരു കത്തിക്കൽ നടന്നു, അതല്ലെങ്കിൽ അതിന്റെ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് തീർക്കാവുന്ന കത്തലേ നടന്നിട്ടുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് തീർക്കാവുന്ന കേസാണെങ്കിൽ അത്രയും ചങ്കൽച്ചൂളെന്ന് അവിടെ അതിന്റെ മുമ്പ് തന്നെ നിൽക്കുന്ന ഫയർഫോഴ്സ് വരാതെ ചങ്കൽച്ചൂളെന്ന് ഫയർഫോഴ്സിന് പറ്റിയത് എന്താ? ഇപ്പൊ ജനങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ. ശരി, നന്ദി ഉമ്മർ വിളിച്ചതിന്. തലശ്ശേരിയിൽ നിന്ന് ശിവദാസൻ ചേരുന്നു. ശ്രീ ശിവദാസൻ, സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരിക്കുന്ന തീപിടുത്തം അത് സ്വാഭാവികമാണോ ഭരണപക്ഷം പറയുന്നത് പോലെ? ഭരണപക്ഷത്തിന് ഇപ്പൊ പറയാൻ അതിലേ ഉള്ളൂ മാഡം. ഞാൻ പറഞ്ഞതൊന്നുമല്ല, ഇവർ ഈ പറഞ്ഞ നിസ്സാര ഒരു 5-8, 10-12 പേപ്പറെ കത്തിപ്പോയിട്ടുണ്ട്. ഓക്കെ, 10-12 പേപ്പർ കത്തിയാൽ മതിയല്ലോ. ഇവര് ഈ സുരാജ് പത്രത്തിലെ ഒരു പ്രവർത്തകനെ വണ്ടിയിടിച്ചു കൊന്ന IPSകാരനെ രണ്ടാമത് തിരിച്ചെടുത്തില്ല, ശിവശങ്കറിനെ തിരിച്ചെടുക്കേണ്ടിട്ട് അവർക്ക് ഇത് നശിപ്പിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ ശിവശങ്കരൻ വായി തുറന്നു കഴിഞ്ഞാൽ ബാംഗ്ലൂർ വരെ എത്തും. വായി തുറക്കാത്ത അവനെ തുറക്കാൻ വിടാൻ പാടില്ല. അവനോട് പറഞ്ഞ എല്ലാം ഞങ്ങൾ എല്ലാം ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാണ് ഇത് കത്തിച്ചത്. അല്ലാതെ ഇത് വേറൊന്നുമില്ല. ഇത് അങ്ങ് എത്തരുത്, ആരും എത്തരുത്, എവിടെ എത്തരുത് ഇത്. അതുകൊണ്ടാണ് ഈ 5-8 നല്ല പേപ്പർ കത്തിച്ചത്. അല്ലാണ്ട് ഇവർ പറയുന്ന പോലെ അത് കുഴപ്പമില്ല, ചെറിയ 5-6 പേപ്പറിലെ കത്തി, കാര്യമായ 2-3 പേപ്പർ കത്തിയാൽ മതിയല്ലോ. ശരി, വയനാട് നിന്ന് സൂപ്പി ചേരുന്നുണ്ട്. സൂപ്പി, ഈ പ്രതിപക്ഷം പറയുന്ന ആരോപണങ്ങൾ, തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി ഭരണപക്ഷം ഇല്ലെങ്കിൽ CPMന്റെ പ്രവർത്തകരാണ് ഇത് ചെയ്തതെന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? എനിക്ക് അഭിപ്രായമില്ല. സാധാരണ ഇത് എപ്പോഴും കത്തുന്നതാണ്. ഇത് ഇവിടെ മാത്രമല്ല, പൊതുവെ എല്ലാവരും ഇന്ന് കോഴിക്കോട് എത്തിയിട്ടുണ്ടല്ലോ, അപ്പൊ അത് കത്തിച്ചതല്ലോ. പക്ഷേ ഇത് സെക്രട്ടേറിയറ്റ് ആണ്, ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട, ടെസ്റ്റ് ചെക്ക് ചെയ്യേണ്ട സ്ഥലമാണ്. പക്ഷെ സർക്യൂട്ടറി ആണെങ്കിൽ കറണ്ട് വൈദ്യുതി മാത്രം കത്തിയതാണെങ്കിൽ നമുക്കൊന്ന് ചെയ്യാനോ? സെക്രട്ടേറിയറ്റ് ഏതായാലും ഉദ്യോഗസ്ഥന്മാരെ തടയാൻ പറ്റില്ലല്ലോ, അവർക്ക് പിടിച്ചു വെക്കാൻ പറ്റില്ല കറണ്ട്. ഇതൊക്കെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി BJPയും പ്രതിപക്ഷ കക്ഷികളും ഒത്തൊരുമിച്ചുള്ള പരിപാടിയാണിത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ടതാണ്. ശരി, നന്ദി സൂപ്പി പ്രതികരിച്ചതിന്. കാലിക്കറ്റ് നിന്ന് സുബ്രഹ്മണ്യൻ ചേരുന്നു. ശ്രീ സുബ്രഹ്മണ്യൻ, ഇത് സെക്രട്ടേറിയറ്റിനകത്ത് നടന്നു എന്നുള്ളതാണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് സ്വാഭാവികമാണ്, ഷോർട്ട് സർക്യൂട്ട് ഒക്കെ പല സ്ഥലങ്ങളിലും സ്ഥാപനങ്ങളിലും ഒക്കെ ഉണ്ടാവാറുള്ളതാണ്. പക്ഷെ സെക്രട്ടേറിയറ്റിൽ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി എന്നത് നൽകുന്ന സൂചന എന്താണ്? ഇപ്പോൾ നടക്കുന്ന ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഏത് തരത്തിലാണ് സാധാരണക്കാർക്ക് കാണാൻ സാധിക്കുക? അല്ല, സെക്രട്ടേറിയറ്റില് ഈ ഫയറിംഗ് ഇപ്പോൾ നടന്നുള്ള ഈ ഫയറിംഗ് നടന്നു എന്നൊരു കാര്യം ശരിയാണ്. പക്ഷെ അത് നമ്മുടെ ഈ തുണിക്കടകളിലും മറ്റു ഓഫീസുകളിലും എല്ലാം സ്വാഭാവികമായിട്ട് ചില സ്ഥാപനങ്ങളിൽ തന്നെ, സ്വകാര്യ സ്ഥാപനങ്ങളിൽ തന്നെ ഇത്തരം തീപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. സെക്രട്ടേറിയറ്റിൽ ഈ സമയത്ത് ആ തീപിടുത്തം നടന്നുകൊണ്ട് അവിടുത്തെ ഇവിടെ ഇത് പ്രസക്തമാകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ കേരളത്തിലെ എല്ലാ ജനപ്രതിനിധികളും എത്തുന്ന സ്ഥലമാണ്, നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ ജനപ്രതിനിധികളും എത്തുന്ന സ്ഥലം, മുഖ്യമന്ത്രിയുള്ള സ്ഥലം. അത്തരത്തിലൊരു സ്ഥലത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അതെ, അത് അവരെത്തി എന്നുള്ള സ്ഥലമായി എന്നുള്ളത് കാരണം കൊണ്ട് അവിടെ തീപിടുത്തം നടക്കരുതെന്നുള്ള തീരുമാനങ്ങളൊന്നും ഇല്ലല്ലോ. അതുണ്ടോ? പിന്നെ ഇപ്പോഴത്തെ ഈ തീപിടുത്തത്തിനെ ഇത്രയും വലിയ സംഭവമാക്കി മാറ്റുന്നത് ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾക്ക് വേറൊരു കാര്യം പറയാനില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി പോലും കേരളത്തിൽ വന്ന് മത്സരിച്ചിട്ട് കോൺഗ്രസ് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. രാജസ്ഥാനിലൊക്കെ അവർക്ക് പല പല പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. BJPയിൽ ഇപ്പോഴത്തെ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിലെ ആളുകൾ, ഇപ്പോൾ സംസ്ഥാന BJP നേതൃത്വത്തിൽ K. സുരേന്ദ്രൻ ആണെങ്കിൽ അദ്ദേഹത്തെ 1-2 വർഷം കഴിയുമ്പോൾ മാറ്റും. അപ്പൊ അദ്ദേഹത്തിന് ഒരു സ്ഥാനം കൊടുക്കണം. അപ്പൊ ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ BJPയെ സംബന്ധിച്ചോളം, സുരേന്ദ്രനെ സംബന്ധിച്ചോളം എന്തെങ്കിലും കുറെ കാട്ടിക്കൂട്ടണം. വിളിച്ചതിന് നന്ദി. ചെർപ്പുളശ്ശേരിയിൽ നിന്ന് ഉണ്ണി ചേരുന്നുണ്ട്. ഉണ്ണി, താങ്കളുടെ അഭിപ്രായം എന്താണ്? സെക്രട്ടേറിയറ്റിൽ നടന്ന സംഭവവുമായും അതിനുശേഷമുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതികരണവുമായും താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? സെക്രട്ടറിയൽ അതിസുരക്ഷാ മേഖലയായ സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിൽ ഈ തീപിടുത്തം നടക്കുന്നത് വളരെ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇതുപോലെയുള്ള ഈ ഫയലുകൾ, അതായത് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ പ്രോട്ടോകോൾ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകൾ കത്തുമ്പോൾ 100% നമുക്ക് അതിന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി അതിനേക്കാൾ ഉപരി ചീഫ് സെക്രട്ടറി വന്നിട്ട് അവിടുത്തെ നിയോജകമണ്ഡല MLA ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഒരാളെയും അകത്തേക്ക് കടത്തിവിടാതെ അവർ കുത്തിയിരിപ്പ് സമരം നടത്തേണ്ടി വന്നു അകത്തോട്ടൊന്ന് കയറാൻ വേണ്ടി. അതുപോലെ പത്രപ്രവർത്തകരെ ചീഫ് സെക്രട്ടറി നേരിട്ട് വന്ന് അവരെ എല്ലാവരും പുറത്താക്കുകയാണ്. ഇതിനകത്ത് സത്യസന്ധമായിട്ടാണെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അതായത് പത്രമൊക്കെ അല്ലേ ജനങ്ങളിലേക്ക് എല്ലാ വിവരങ്ങളും എത്തിക്കുന്നതും, തീപിടുത്തം ഉണ്ടാകുമ്പോഴും ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു പത്ര സ്ഥാപനങ്ങളല്ലേ. അവരെയൊക്കെ ആട്ടിപ്പുറത്താക്കുമ്പം എന്തോ ദുരൂഹത അതിനകത്തുണ്ട്. ഇതുകൊണ്ടൊന്നും മുഖ്യമന്ത്രി രക്ഷപ്പെടാൻ പോകുന്നില്ല, ഇങ്ങനെയുള്ള ഫയൽ കത്തിച്ചുകൊണ്ടൊന്നും അവർ പോകുന്നില്ല. ഒരു സംശയവും വേണ്ട, ഈ കേസിലേക്ക് അവരുടെ കയ്യിലെ അവരുടെ പങ്കാളിത്തം ഉറപ്പാകാൻ പോകുന്ന സ്ഥിതിയിലോട്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി, നന്ദി. ഉണ്ണി വിളിച്ചതിന് ഏലിയാസ് പെരുമ്പാവൂരിൽ നിന്ന് ചേരുന്നു. ശ്രീ ഏലിയാസ്, ആരാണ് ഇതിന് പിന്നിലെന്ന്, ഇല്ലെങ്കിൽ എത്തരത്തിലാണ് ഇതൊരു സ്വാഭാവികമായി നടന്ന തീപിടുത്തമാണോ, ഇല്ലെങ്കിൽ ഇതിന് പിന്നിൽ പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെയുള്ള സംഭവങ്ങൾ ഇതിന് പിന്നിൽ ആളുകളുണ്ട്, ഇല്ലെങ്കിൽ അന്വേഷണം വഴിതിരിക്കാനാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങളോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഞാൻ സംശയിക്കുന്നു BJP അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ എന്നതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ്. കാരണം ഈ സംഭവം നടക്കുമ്പോൾ ആ ഓഫീസിലുള്ളവർ പോലും അറിയുന്നതിന് മുമ്പ് സുരേന്ദ്രൻ ഇവിടെ വന്നു, നിയമസഭയിൽ ഈ സെക്രട്ടേറിയറ്റിൽ വന്നു. അപ്പോ തന്നെ ഈ ചെന്നിത്തല ഇതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് കാര്യങ്ങൾ ഇടപെട്ടു. ഈ തരത്തിൽ ഇവിടെ ഈ ബഹളം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സംഭവം സെക്രട്ടേറിയറ്റിൽ നടന്നിട്ടില്ല. ഇവരെ ശരിക്കും പറഞ്ഞ മരണത്തിന്റെ വ്യാപാരികൾ എന്നാണ് ഈ സമര കോലാഹലം നടത്തുന്നവരെ വിളിക്കേണ്ടത്. ഈ കോവിഡ് കാലത്ത് അതിന്റെ വ്യാപനം അതിശക്തമാവുന്ന ഈ സമയത്ത് ഒരു മാസ്ക് പോലും കെട്ടാതെ ഈ വാനരന്മാര് കേരളത്തെ നശിപ്പിക്കാൻ, കേരളത്തെ ശവപ്പറമ്പാക്കാനായിട്ട് ഇത്തരത്തിലുള്ള പ്രതികരണം, ഇത്തരത്തിലുള്ള ആഭാസം നടത്തുന്നവരെ കെട്ടുകെട്ടിക്കാൻ വേണ്ട, അല്ലാണ്ട് അവർക്ക് പിന്തുണ. ശ്രീ ഏലിയാസ് പ്രതികരിച്ചതിന് വയനാട് നിന്ന് സുഗതൻ ചേരുന്നു. സുഗതൻ, ഏലിയാസ് പറഞ്ഞതിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഈ സമയത്ത് പ്രത്യേകിച്ച് കോവിഡ് കാലം ആയതുകൊണ്ട് പ്രതിപക്ഷം കുറച്ചുകൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ലേ? പ്രതിഷേധം ഉയർത്തുമ്പോൾ, മാർച്ച് നടത്തുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇന്നലെ വൈകുന്നേരം രാത്രി മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധ പ്രകടനങ്ങളും അതും അകലമില്ല, മാസ്ക് ഇല്ല, അത്തരത്തിലൊക്കെയാണ് നടക്കുന്നത്. അത് ഈ ഒരു സമയത്തിന് നല്ലതാണോ? നമ്മള് കേരളത്തിലെ ഈ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം ഹലോ പറഞ്ഞോളൂ, കേൾക്കാം. കേരളത്തിലെ ഈ ഇടതുപക്ഷത്തിന്റെ ഈ മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം അന്ന് മുതൽ ഇന്ന് വരെ നിരന്തരം ഓരോരോ വിവാദങ്ങൾ ഉണ്ടാകുന്നു, വിഷയങ്ങളുണ്ടാകുന്നു. അതിനെക്കുറിച്ച് വിസീകരണ തൊഴിലാളികൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറഞ്ഞു ന്യായീകരിക്കുന്നു. ഈ കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസമുള്ള ജനങ്ങളെ മുഴുവൻ പൊട്ടന്മാരാക്കുകയും വിഡ്ഢികളാക്കുകയും കഴുതുകളാക്കുകയും ചിത്രീകരിച്ചുകൊണ്ട് ഇത്രയേറെ മോശപ്പെട്ട ഒരവസ്ഥ കേരളത്തിൽ ഉത്ഭവിച്ചതിന് ശേഷം ഉണ്ടായിട്ടുണ്ടോ? ശരിക്കും ഒന്ന് പഠിച്ചു നോക്കൂ, എന്തെല്ലാം വിവാദങ്ങളാണ് ഈ സംസ്ഥാന മുഖ്യമന്ത്രി വന്നതിന് ശേഷം അന്ന് തൊട്ട് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളത്. ഏത് തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഈ സംസ്ഥാനത്തിനുണ്ടോ? ശരി, നന്ദി സുഗതൻ. പ്രതികരിച്ചതിന് ആലപ്പുഴയിൽ നിന്ന് ഗായത്രി ചേരുന്നു. ഗായത്രി, സുഗതൻ പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെ മാത്രം എടുത്തുകൊണ്ട് സർക്കാരിനെ തള്ളാൻ സാധിക്കുമോ? സർക്കാർ കുറ്റക്കാരാണ്, ഇവർ പറയുന്ന എല്ലാം അംഗീകരിച്ചുകൊണ്ട് സർക്കാരിനെതിരെ നിൽക്കാനുള്ള സാഹചര്യം നിലവിലുണ്ടോ? ഇല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ സംഭവിച്ച കാര്യത്തോട്, തീപിടുത്തത്തോട് താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? ഒരിക്കലുമില്ല, ഇത് ഗൂഢാലോചന തന്നെയാണ്. കാരണം ഇത്രയും പെട്ടെന്ന് ഇത്രയും ഫയലുകൾ അവിടെ ഇരിക്കുക ചെയ്ത് ഇത് കത്തി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പൊട്ടന്മാരൊന്നുമല്ല, ജനങ്ങൾ പൊട്ടന്മാരല്ല. ശരി, നന്ദി ഗായത്രി പ്രതികരിച്ചതിന്. കാലിക്കറ്റ് നിന്ന് ഷാജി ചേരുന്നുണ്ട്. ഷാജി, ഇവിടെ പ്രധാനമായും ആളുകൾ ഫയലുകൾ കത്തി എന്നുള്ള കാര്യം കോട്ട് ചെയ്യുമ്പോൾ ഫയലുകൾ ഈ ഫയലുകളാണെന്ന് ഒരു ഭാഗം അവകാശപ്പെടുന്നുണ്ട്. എങ്കിൽ ഈ ഫയലുകളല്ല, പ്രോട്ടോകോളിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് പറയുന്നത് എല്ലാം ഈ ഫയലാക്കിയിട്ടില്ല എന്നും പറയുന്നു. അപ്പോൾ എന്താണ് ഈ ഫയലുകൾ കത്തി നശിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ ഇന്നലെ വളരെ സുപ്രധാനമായ രേഖകൾ ഇല്ലെങ്കിൽ ഫയലുകൾ കത്തി എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഷാജിയുടെ കോൾ കട്ടായിട്ടുണ്ട്. മറ്റ് കോൾസിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. സെക്രട്ടേറിയറ്റിലേക്ക് ഇത് സ്വാഭാവിക തീപിടുത്തമാണോ എന്നാണ് പൊതുവേദി ചർച്ച ചെയ്യുന്നത്. വയനാട് നിന്ന് ചാക്കോ ചേരുന്നുണ്ട്. ചാക്കോ, സ്വാഭാവികമായ ഒരു കാര്യമാണോ സെക്രട്ടേറിയറ്റിൽ സംഭവിച്ചത്? തീർച്ചയായിട്ടും അല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ ഇന്ന് കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ വികടമായ മുഖങ്ങളെ കുറിച്ച് ഇവിടെ ഉള്ളവർക്ക്, ബുദ്ധിജീവികളും അല്ലാത്തവർക്കും, സാധാരണക്കാരൻ, ഇവിടുത്തെ, ഞാൻ ആദിവാസികളുടെ നാട്ടിലാണ് കൂടുതൽ എന്റെ സഹപ്രവർത്തകർ, അവർ തന്നെ പറഞ്ഞ ഇത് എന്നാത്ത പരിപാടി ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ പരിപാടിയായി ഈ പിണറായി വിജയന്റെ എന്നാ ചോദിക്കുന്നത്. തന്നെയാണ് ഇന്നിപ്പോ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂസ് ഇപ്പൊ ഞാൻ കണ്ടു. അതായത് ഫാൻ കത്തി ജനലിന്റെ മുകളിൽ കിടന്ന കർട്ടനിലേക്ക് പോയി വീണ് അവിടുന്ന് തീപിടുത്തം ഉണ്ടായതാണ് അവർ. നിങ്ങളൊന്ന് ആലോചിക്കണം, ഫാൻ എവിടെയായിരുന്നത്? ജനലിന്റെ മുകളിലാണോ ഇടുന്നത്, അതോ നമ്മുടെ റൂമുകളുടെ സെന്ററിലാണോ ഇടുന്നത്? അതാണ് ഇപ്പോൾ PWD കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ഇന്നിപ്പോൾ ഇതിലേക്ക് കാണിക്കുന്നത്. അപ്പോൾ എന്തെല്ലാം വിരോധാഭാസങ്ങളാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്, കാട്ടിക്കൂട്ടുന്നതെന്നും ഇനി അറിയത്തില്ല. ഇനി ബാക്കിയുള്ളതൊക്കെ ഇനി നടക്കുന്ന വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും വാസ്തവത്തിൽ പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു നാറിയ ഭരണം നമ്മുടെ കേരളത്തിലുള്ള ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ചേർത്തലയിൽ നിന്ന് പുരുഷോത്തമനാണ് ഇനി ചേരുന്നത്. ശ്രീ പുരുഷോത്തമൻ, ടെക്നിക്കലി ഉള്ള വശങ്ങളെ കുറിച്ചൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. അത് വഴിയെ എന്താണ് അവിടെ സംഭവിച്ചത്, എങ്ങനെ തീ വന്നു എന്നൊക്കെ അറിയാൻ സാധിക്കും എന്ന് വിശ്വസിക്കാം. പക്ഷേ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, ഭരണപക്ഷം എതിർക്കുന്ന രീതി, ഇതൊക്കെ ശരിയായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? മേഡം, ഇന്നലത്തെ അവിശ്വാസത്തിൽ നിന്നിട്ട് ജാള്യത മറയ്ക്കാൻ വേണ്ടി ഈ തോന്നിയാസം, ഈ പോക്കൃത്രം ചെയ്യുന്ന ഈ ശുദ്ധ അസംബന്ധമല്ല ഈ പ്രതിപക്ഷക്കാരും BJPക്കാരും കൂടെ ചെയ്യണത്. ഒരു അന്വേഷണം നടക്കുകയാണ്, അതിന് ക്ഷമയോടുകൂടി കാത്തിരിക്കുകയല്ല. ഇത് ഈ വൃത്തികെട്ട രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലീഡറെ പോലുള്ള, കേക്കരനായരനെ പോലുള്ള ആൾക്കാരും മാരാർജീജൻ പോലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയാണ്. ഇതൊക്കെ വൃത്തികെട്ട രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യണത്. ഇത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഇവിടെ, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അതിനൊന്നും കാത്തിരിക്കാൻ പാടില്ലേ? ഇതിപ്പോ E5 99.something E5 ആണെങ്കിൽ E5 ഇത് കംപ്ലീറ്റ് നശിച്ചു പോവുകയല്ലോ, ഈ സാധനം ഉണ്ടാവുമല്ലോ. ഇത് എങ്ങനെയാണെങ്കിൽ ഈ കോവിഡ് കാലത്ത് ഇങ്ങനെ ഈ മരണത്തിന്റെ വ്യാപാരികളായിട്ട് ഈ മനുഷ്യനെ ചിറ്റിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇത് ഒന്നു തൊട്ട് തുടങ്ങിയതാണ്, വാളയാർ തൊട്ട് തുടങ്ങിയതല്ലേ. ഇത് ഇങ്ങനെയാണോ ചെയ്യണ്ടേ? ശരി, നന്ദി പുരുഷോത്തമൻ പ്രതികരിച്ചതിന്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ എത്തിയിരിക്കുന്നു മാർച്ച്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് മാർച്ച് നടത്തുന്നത്. രാവിലെ മുതൽ പലയിടങ്ങളിലായി, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചിരുന്നു. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുകയാണ്. അടുത്ത കോളിലേക്ക് പോവാം. തലശ്ശേരിയിൽ നിന്ന് പ്രഭാസാണ് ചേരുന്നത്. പ്രകാശ്, താങ്കൾക്ക് എന്താണ് ഈ നടക്കുന്ന സംഭവങ്ങളോട് പ്രതികരിക്കാനുള്ളത്? മാഡം, സെക്രട്ടേറിയറ്റില് തീപിടുത്തം ഉണ്ടാകാറുണ്ട്, പ്രധാനമന്ത്രിയുടെ ഓഫീസിലും തീപിടുത്തം ഉണ്ടാകാറുണ്ട്. തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ചിട്ടാണ് കണ്ടുപിടിക്കുക. അന്വേഷണം നേരിടാനും അന്വേഷണം പ്രഖ്യാപിക്കാനും NIA അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിന്റെ ഫയലിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. ഏത് ഫയല് വേണമെങ്കിലും NIAക്ക് ആവശ്യപ്പെടാം. അത് ഇല്ല എന്ന് ഗവൺമെന്റ് തീ കത്തിപ്പോയി എന്ന് പറഞ്ഞാലാണ് അതിന് കുറ്റക്കാരനാകുന്നത്. ഇവിടെ സെക്രട്ടേറിയറ്റിലെ ഫയലുകൾ മുഴുവൻ ഡിജിറ്റലൈസ് ചെയ്തതാണ്. ഡിജിറ്റലൈസ് ചെയ്ത ഫയലുകൾ ഈ ഗവേണൻസിന്റെ സെർവറുകളിൽ സമ്പൂർണ്ണ E-ഗവേണൻസ് നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം. E-ഗവേണൻസിന്റെ ഫയലുകൾ സെർവറിൽ എപ്പോഴും കിട്ടും. ഇവിടെ കിട്ടുന്നില്ലെങ്കിൽ പൂനെയിൽ അതിന്റെ ആസ്ഥാനത്ത് കിട്ടും. ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കാനുള്ള തട്ടിപ്പുകളാണ്. ശരി പ്രകാശൻ, നന്ദി പ്രതികരിച്ചതിന്. റനീസ് എറണാകുളത്ത് നിന്ന് ചേരുന്നുണ്ട്. റനീസ്, താങ്കൾക്ക് തോന്നുന്നുണ്ടോ പ്രതിപക്ഷത്തിന്റെ ആരോപണം ജനങ്ങളെ പറ്റിക്കാനുള്ള തട്ടിപ്പാണ്, അവസാന നിമിഷം അവരുപയോഗിക്കുന്ന അടവാണ്, അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ താങ്കൾക്ക് പ്രതിപക്ഷ ആരോപണത്തോട് തോന്നുന്നുണ്ടോ? എന്തായിരിക്കാം സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന, ഇല്ലെങ്കിൽ അവിടെ സംഭവിച്ചിരിക്കുന്ന തീപിടുത്തത്തിന് കാരണം? ഇതിനകത്ത് അതിലിപ്പോ എന്താണ് സംശയം? ഇല്ലെങ്കിൽ ഇത്രയും ജനങ്ങൾ, കേരളത്തിൽ എത്രയോ ജനങ്ങൾ തൊഴിലിന് പോലും പോകാതെ വീടിന്റെ അകത്ത് കയറിയിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇത്രയും ആൾക്കാരെ കിടത്തി ഈ റോഡിൽ ഇന്നലെ, അതിന് തൊട്ട് മുമ്പത്തെ ദിവസം ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന കക്ഷി, അതിന് മുഖ്യമന്ത്രിയുടെ പ്രസംഗം നീണ്ടുപോയി, തനിക്ക് കൊറോണ വരും എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കി. റനീസ്, ഞാനൊന്ന് ഇടപെടുകയാണ്. തിരുവനന്തപുരത്ത് ചെറിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് പോലീസ് തടഞ്ഞു. അവിടെ സംഘർഷം നടക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷം. Lathi Youth Congress Pradesheda March today, Sankarshumuntai, police, Pradesheda Karkana, Lathi Vishi, Pradesheda Kar, Road Lirana, Pradesheda Nadrishangalana, Youth Congress Prothana, Pariketa, Kalchiana, Kandu and Dikinada, Viesanu, Chernu and Dana, Salatipol, Sampoikinada, Yala Ashpatri like Patiano, Pradeshadam Tudarana, Youth Congress Kirmanam, Viveran. Dania, Youth Congress, Rambayam, Mandaram Secretary Dana, Pariket Vikada, Idiala, Ashpatrika Matana, the Pol Prothaka Samikada, Alpha Mumbanam. Secretariat is a summary gate like Youth Congress Protagar, Partuma Ethiada, is a day provocative police summary of Arcade Mundai, that is after charge of Karachi to them, over Protan Parikate, Vigano, Yala for Astrakanicum, Katana police Victimakada, Arisam, Siripo like a Pudel Fair Arsti, the Nikum, Yanulana police Victimakada, Idil, and Jola Protagare, Poltane, Youth Congress Protagare, police Poltane Arsti to them, and the Protagare. Arresting and Nolana, if police to market them, he Parikata program, Ashwaka, Nicola police, you took us for the Pakatan, Munda, wouldn't they ever march like Arthur and Nolana police to put the Motorina, the Sector Market, ശരിയാണു, നന്ദി. വിവരങ്ങൾക്ക് സെക്രട്ടേറിയറ്റിന് മുമ്പിലാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടക്കുന്നത്. മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. പോലീസ് ലാത്തി വീശി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് പരിക്ക്. 5ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടം കൂടി തന്നെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിനിൽ രേണുക ചേരും. നമസ്കാരം.